നടനും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തി തന്നെയാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലെ പദ്ധതികൾ തയ്യാറാക്കുന്നത് സംഘടനാ തലത്തിൽ കെ സുരേന്ദ്രൻ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അതിനാൽ തിരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം കേരളത്തിൽ ഏഴ് സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പി തന്ത്രം മെനയുന്നത് ഇതിൽ മൂന്ന് സീറ്റിൽ ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയൊന്നുമില്ല അതിൽ മുൻപന്തിയിലുള്ള രണ്ട് സീറ്റുകൾ തൃശൂരും തിരുവനന്തപുരവുമാണ് തിരുവനന്തപുരത്ത് നിലവിലെ എം പി ശശി തരൂരിന് ഇനി കോൺഗ്രസ് അവസരം നൽകില്ല എന്നും ഉറപ്പാണ് അതിനാൽ ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം കോൺഗ്രസിനെ തുണക്കില്ല എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇവിടെ വലിയ വോട്ട് ഷെയർ ഉള്ള ബി ജെ പിക്ക് വിജയപ്രതീക്ഷയാണുള്ളത് ഇവിടേക്ക് ആദ്യം സുരേഷ് ഗോപിയെ സജീവമായി പരിഗണിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ചകൾ മാറിയെന്നാണ് റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് ഇതിനോടകം തൃശൂരിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഓളം മണ്ഡലത്തിലുണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതിനാൽ ഈ മുൻതൂക്കം നഷ്ടപ്പെടുത്തേണ്ട എന്നാണ് ബി ജെ പിയുടെ തീരുമാനം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പകരം മറ്റാരെങ്കിലും നിശ്ചയിച്ചാൽ നിലവിലെ വിജയസാധ്യത നഷ്ടപ്പെടുമെന്നും ബി ജെ പി പറയുന്നുണ്ട് അതിനാൽ തൃശൂരിലേക്കുള്ള ആദ്യ ഓപ്ഷൻ സുരേഷ് ഗോപി തന്നെയായിരിക്കും തിരുവനന്തപുരത്തേക്ക് ഇതിനു പകരം മറ്റൊരു നടനെ ഇറക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി നേടിയ നടൻ കൃഷ്ണകുമാറിനെയാണ് ബി ജെ പി സജീവമായി പരിഗണിക്കുന്നത് തീരദേശ മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്ന് വലിയ പ്രതിഫലനം സൃഷ്ടിക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് മണ്ഡലത്തിൽ സുപരിചിതനാണ് അദ്ദേഹം തീരദേശവാസികളുടെ പ്രശ്നങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലം തൊട്ട് ഇടപെടുന്നു എന്ന പ്രതി ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുണ്ടത്രേ അടുത്തിടെ വലിയതുറ മിനി ഫിഷിംഗ് ഹാർബർ യാഥാര്ത്ഥ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു കേന്ദ്ര സർക്കാരുമായും ഈ വിഷയം തുടർച്ചയായി കൃഷ്ണകുമാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ പദ്ധതി കൊണ്ടുവന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബി കണക്കുകൂട്ടൽ